അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ ഈ ഒരു മീൻ്റെ കറിയുടെ വീഡിയോ ആയിട്ട്. മീൻ്റെ കറി നല്ല ടേസ്റ്റി ആയിട്ട് ഞങ്ങൾക്ക് മാങ്ങയെല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ കറിയാക്കറി ഞങ്ങൾക്ക് നോക്കുക. പച്ചമാങ്ങയെല്ലാം ഇട്ടിട്ട് കറിയാക്കിയെങ്കിൽ മീൻ്റെ കറിയാക്കിയെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടിക്കറി, ഒരു പ്രത്യേക ടേസ്റ്റി ആയിട്ടിക്കറി മീൻ്റെ കറിക്ക്. അപ്പോൾ അത് എങ്ങനെ ആക്കറി ഞങ്ങൾക്ക് നോക്കുക. ഇതുകൂടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടാണ്, ഒരു കപ്പ് തേങ്ങ. പിന്നെ അതിൽ മഞ്ഞൾ ഇട്ട് കൊടുക്കുക. മഞ്ഞളിനാണിതിപ്പോൾ ഫ്രഷ് ആയിട്ടാണ് ഉണക്കിയ മഞ്ഞൾ. ഒരു ചെറിയ ചെറിയ പീസ്, ഒരു നാല് പീസ് ഉണ്ട്. ഇനിയിപ്പോൾ മഞ്ഞളുടെ പൊടി ആയെങ്കിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞളുടെ പൊടി എടുക്കുക. അതിക്ക് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണിൻ്റെ അത്ര മുളക് ഇട്ട് കൊടുക്കുക. മുളക് നിങ്ങൾ ഫുൾ മുളക് യൂസ് ആക്കുകയെങ്കിൽ അങ്ങനെ ആവും. ഇതിപ്പോൾ ഞാൻ കാശ്മീരി മുളകുടെ പൊടി എടുത്തത്. അതിക്ക് ഒരു ടേബിൾ സ്പൂൺ കൊത്തമ്പരി, പിന്നെ ഒരു ചെറിയ ഉണ്ട പുളി എടുത്തത്. പുളി മാങ്ങനാണ് ഇപ്പോൾ ഇടരുത്, തെലു പുളി ഉണ്ട്. അപ്പോൾ മാങ്ങ പുളി ഉണ്ടെങ്കിൽ പുളി തെലു കുറടി ആക്കിയും കഴിത്ത്, പുളി ഇല്ലാത്ത മാങ്ങേൻ്റെ ആയെങ്കിൽ പുളി തെലു ജാസ്തി ഇടും. അതിൽ പിന്നെ ഒരു ചെറിയ പീസ് നീരുള്ളി, ഒരു നീരുള്ളിയുടെ പാതി നീരുള്ളി മയാവും. ഇതെല്ലാം മിക്സിയിൽ ജാറിക്കിട്ടിട്ട് ഇതുപോലെ തെലു തണ്ണി വീട്ടിട്ട് ഇത് നല്ല സണ്ണ ഒന്ന് അരച്ചെടുക്കണം. ഇതോടെ നല്ല സണ്ണ അരച്ചെടുത്തത് ഞങ്ങൾക്ക് ആ മിക്സിയിൽ ജാറ് കലക്കിയിട്ട് ഇതൊക്കെ ബേനായ തന്നി വീട്ടി കൊടുക്കുക. അപ്പം മീൻ്റെ കറി ആക്കുമ്പോൾ ഞങ്ങൾ ഫസ്റ്റേക്ക് ചുമ്മ തന്നി വീട്ടിട്ട് തെളിപ്പാക്കുക തീരാൻ. ഞങ്ങൾ മീൻ ഇട്ടൽ പിന്നെ കായ പായച്ചൽ പിന്നെ എല്ലാം തെളിപ്പവിടത്തില്ല. ചില മീൻ ഇപ്പം മീൻ അയില അതുപോലെ മത്തിയെല്ലാം കറി ആക്കുമ്പോൾ മീൻ ഇട്ടൽ പിന്നെ അത് തന്നി പുടറും, പിന്നെ ലൂസ് ആവും, കറി തെളിപ്പാവിടും. അപ്പം ഞങ്ങൾ ബേക്കുമ്പോമേ തെല്ലു മന്ദത്തിൽ ബേക്കണു. ഞാനിപ്പോൾ ഇവിടെ കറിയാക്കടേ ഒരു മാഞ്ചി പോലത്തെ ഒരു മീനായിട്ടിക്കറ്. അപ്പം ഞങ്ങൾക്ക് ഇതേപോലെ ഏത് മീനും ഞങ്ങൾക്ക് ഇതേ സെയിം ഇതിൽ കറിയാക്കിയിട്ട് എടുക്കുക. ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ മീൻ കറിയാക്കിയിട്ട് എടുക്കുക. അപ്പം ഞങ്ങൾ അയില മത്തി കറിയാക്കുമ്പോൾ തെല്ലു മന്ദത്തിൽ ജാസ്തി മന്ദത്തിൽ ബേക്കും. ഞാനിപ്പോൾ ഈ ഒരു തിക്കിൽ കറിയാക്കുന്നതാണ്. ഇനി ഇതിക്ക് ഞങ്ങൾക്ക് ബേനായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് പിന്നെ ഇത്ര ഇഞ്ചി എടുത്തിടണാണ്. ഇഞ്ചി തെല്ലു വലിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി എടുത്തിടണം. നല്ല കുത്തി എടുത്തേം കഴിത്ത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടിക്കറി കുത്തിയിട്ടിടുമ്പോൾ. പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും. ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല, ഓൺ ആക്കണം അത്ര. പിന്നെ ഒരു ചെറിയ നീരുള്ളി, അത് ഇതുപോലെ വലിയ നീരുള്ളിൻ്റെ ആയെങ്കിൽ ഒരു ഹാഫ് നീരുള്ളി മയ്യാവും. പിന്നെ ഒരു ടൊമാറ്റോ, വലിയ ടൊമാറ്റോ ഹാഫ് എടുത്തിടാണ്. ഇപ്പം ഞങ്ങൾ മാങ്ങ പുളിയെല്ലാം ഇട്ട, ഇപ്പം ജാസ്തി പുളി വേണ്ട. ഇപ്പോൾ ഒരു ഹാഫ് വലിയ ടൊമാറ്റോ പാതി ടൊമാറ്റോ ഇട്ട് കൊടുത്തു മയ്യാവും. പിന്നെ ഇതിക്ക് ഉപയോഗിച്ച് ഒപ്പും. പിന്നെ മാങ്ങ, മാങ്ങ ഒരു മാങ്ങ എടുത്തര. മാങ്ങ ഇപ്പം ഞാൻ ഇടില്ല, ഇത് വേഗ ബേയുടെ മാങ്ങ. അപ്പം തെല്ലുവിന് ഞങ്ങൾ മീൻ ഇട്ട ടൈമില് മാങ്ങ ഇട്ടെങ്കിൽ മയ്യാവും. ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇതിന് സ്റ്റൗ ഓൺ ആക്കി കൊടുത്തു കഴിത്ത്. ഇപ്പോൾ സ്റ്റൗ ഓൺ ആക്കി കൊടുത്തരാ. ഇത് നല്ല പായക്കൊണ്ണ ഇത് ഇതുപോലെ മൂടി ചമ്മ ഫുള്ളായിട്ട് മൂടി ഇങ്ങനെ മൂടി വേക്കോ തീരാ. തെല്ല് ഗ്യാപ്പ് വിട്ടിട്ട് മൂടി വേക്കണം. ചിലപ്പോൾ അത് പായച്ചിട്ട് തൂയോ ഞങ്ങൾ തെല്ലാപ്പറയപ്പറെല്ലാം പോയി എനിക്കണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഇത് നല്ല ഒന്ന് പായക്കൊണ്ണം. ഇതിപ്പോൾ തെല്ല് ജസ്റ്റ് ഒന്ന് പായച്ചുകൊണ്ട് വന്നത്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് കയ്യിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാം പായച്ചിട്ട് മേലെ വന്നിട്ട് ചിലപ്പോൾ തൂയോ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ നല്ല ഒന്ന് ഈ നീരുള്ളി ടൊമാറ്റോ അതെല്ലാം നല്ല വേവണം. കായെല്ലാം നല്ല പായക്കണം. ഇപ്പോൾ ഇവിടെ നല്ല പായച്ചുകൊണ്ടുണ്ട്. ഇതുകൊണ്ട് നീരുള്ളി ടൊമാറ്റോ എല്ലാം നല്ല ബെന്തര്, കായം നല്ല പയച്ചത്. ഇനി ഞങ്ങൾക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. ഇപ്പം ചുമ്മ വേവ് ടൈമുള്ള മാങ്ങ ഉണ്ടായെങ്കിൽ ഞങ്ങൾ ഫസ്റ്റിക്ക് ഇട്ടേം കഴിത്ത്, കായ പയക്കോ വേക്കുമ്പോൾ മാങ്ങ ഇട്ടേം കഴിത്ത്. ഇതിപ്പോൾ വേഗ ബെന്തിട്ട് കിട്ടുക. അതുപോലെ മീനും അതേപോലെ വേഗ ബേയുടെ മീൻ, ഈ ഒരു മീൻ ആയിട്ടിക്കറി ഞാൻ ഇണ്ട് കറിയാക്കുക. ഇതേപോലെ ഞങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിൽ കറിയാക്കുക. ഇപ്പം നങ്കെല്ലാം ഞങ്ങൾ കറിയാക്കുന്നുണ്ട് കണ്ടെങ്കിൽ ജസ്റ്റ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പായച്ചെങ്കിൽ മയ്യാവും. ചുമ്മ നേരം പയപ്പെട്ടാണ് നങ്കെല്ലാം കറിയാക്കുന്നത്. നങ്ക് വേഗ വേവിടും. അതുപോലെ വേവ് ചുമ്മ ടൈമുള്ള മീൻ ഉണ്ടായെങ്കിൽ ഇതുപോലെ മീൻ ഇട്ടിട്ട് ഞങ്ങൾ ചെറിയ തീൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് കൂക്കാക്കിയിട്ട് എടുത്തും കഴിത്ത്. ഇതിപ്പോൾ ചുമ്മ ടൈം എന്തില്ല, തെല്ല് ഒരു അഞ്ച് മിനിറ്റിൽ ഇത് ബെന്തിട്ട് കിട്ടും ഈ ഒരു മീൻ. ഇപ്പം ചുമ്മ ടൈമുള്ള മീൻ ഉണ്ടായെങ്കിൽ ചെറിയ തീൽ മൂടി വെച്ചിട്ട് ഞങ്ങൾക്ക് ബേപ്പാട്ടി എടുത്തേ കഴിത്ത്. അതുപോലെ നങ്കെല്ലാം കറിയാക്കാൻ കണ്ടെങ്കിൽ നങ്ക് വേഗ ബേവിടും. ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പയച്ചെങ്കിൽ അപ്പം അത് തീ ഓഫാക്കിയും കഴിത്ത്. ഇതിപ്പോൾ ഇവിടെ മീൻ ഇട്ടിട്ട് ഒന്ന് പയച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഇട്ടിട്ട് കയ്യിലെല്ലാം ഇടണ്ട, ജസ്റ്റ് ഒന്ന് സ്പൂണിൽ ഇങ്ങനെ ആക്കി കൊടുത്തെങ്കിൽ മയ്യാവും. കയ്യിലെല്ലാം ഇട്ടെങ്കിൽ ചിലപ്പോൾ അത് പൊടിയാവും മീനല്ല. അപ്പോൾ ജസ്റ്റ് മെല്ലെ ഒന്ന് സ്പൂണിൽ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തെല്ല നേരം ഒന്ന് ബേപ്പാടി എടുത്തെങ്കിൽ മീനും ബെന്തിട്ട് കിട്ടും. ഇതോടെ മാ
வாங்கிய மீனெல்லாம் நல்லா வெந்துரு, இத்திரையும் மையாவும் இன்னும் ஸ்டவ் ஆஃப் ஆக்கி கொடுக்குறேன். அப்போ இது போல நாங்கள் மீண்டை கறியாக்கும் எப்போ மண்ணடை பிசையில் கறியாக்கணும். மண்ணடை பிசையில் கறியாக்கி எங்கே ஒரு பிரத்யேக டேஸ்ட் இருக்கிற மீண்டை கறிக்கு. பின்ன நாங்கள் மீண்டை கறியாக்கிட்டு நாங்கள் இப்போ தீ ஆஃப் ஆக்கிட்டு ஸ்டவ் ஆஃப் ஆக்கிட்டு ஒரு அரை கண்டை ஒரு கண்டெல்லாம் கழிஞ்சிட்டு நாங்கள் கூட்டணும். அப்பவுமே நல்ல டேஸ்ட் ஆயிட்டிருக்கிற மீண்டை கறிக்கு. சும்மா டைம் வச்சுங்க பின்னும் நல்லா ஆயிட்டிருக்கு. நாங்கள் இண்டிப்பாக்கிய கறி நாளெல்லாம் கூட்டுறன்ட்டா எங்கே ஜாஸ்தி டேஸ்ட் ஆயிட்டிருக்கிற. அது மண்ணடை பிசலிலே ஆக்கணும். அங்கே டேங்க நல்ல டேஸ்ட் ஆயிட்டிருக்கிற. பின்ன அதுபோல பச்சை மாங்கெல்லாம் இட்டுட்டு நாங்கள் இது போல கறியாக்கிங்க சூப்பர் டேஸ்ட் ஆயிட்டிருக்கிற. இது இப்போ ஒரு கண்டெல்லாம் கழிஞ்சிரு. இப்போ ஈ ஒரு கறி நாங்கள் இப்போ சூடு சோறு ரொட்டிக்கெல்லாம் நல்ல அடிப்போல டேஸ்ட் ஆயிட்டிருக்கிற. நீங்கள் இப்போ இது போல ஆக்குவார். நீங்கள் இதே போல் நாங்கள் இப்போ மேங்களூர் எல்லாம் இதே போல் எல்லாரும் கறி ஆக்குறேன். இப்போ இது போல் ஆக்கலைங்க நீங்கள் வந்து ட்ரை ஆக்கிட்டு நோக்குறோம். இப்போ ஈ வீடியோ நீங்களுக்கு இஷ்டாயிருன்னு பெருக்கிறேன். இஷ்டாயங்க நீங்கள் லைக் ஆக்குறோம், கமெண்ட் ஆக்குறோம். பின்ன நீங்கள் எல்லாம் ஃபேமிலி ஃப்ரெண்ட்ஸுக்கெல்லாம் வீடியோ வந்து ஷேர் ஆக்கிட்டு கொடுக்குறோம். ஆரங்க ஃபர்ஸ்ட் ஆகிட்டு நான் சேனல் கண்டங்க இருந்தீங்க சேனல் சப்ஸ்கிரைப் ஆக்குறோம். சப்ஸ்கிரைப் ஆக்கும்போது அதில் முட்டை உள்ள பெல் ஐக்கன் கூடி ஒன்று ப்ரெஸ் ஆக்குறோம். அதில் ஆல் சொல்ற ஆப்ஷன் நீங்கள் கிளிக் ஆக்கிங்க. நான் இட்டுற புதிய வீடியோஸ் நோட்டிபிகேஷன் நீங்க கிட்டு. இன்ஷா அல்லாஹ் இதெல்லாம் நல்ல ஒரு வீடியோ ஆயிட்டு நெக்ஸ்ட் வீடியோ உள்கானா. அஸ்ஸலாமு அலைக்கும்.